കർഷകരുടെ ഭാരത് ബന്ദിന വിചാരിച്ച പോലുള്ള പിന്തുണ കിട്ടിയില്ലെന്ന റിപ്പോർട്ട് പലയിടത്തും സാധാരണ നിലയിൽ കാര്യങ്ങൾ നടന്നുവെന്നാണ് വ്യക്തമാകുന്നത് കാർഷിക നിയമം കേന്ദ്രം നടപ്പാക്കി ഒരു വർഷം പിന്നിടുന്ന വേളയിലായിരുന്നു കർഷകർ ഭാരത ബന്ദ് പ്രഖ്യാപിച്ചത് രാവിലെ ആറു മുതൽ വൈകിട്ട് നാലു മണിവരെയായിരുന്നു ബന്ദ് ചിലയിടങ്ങളിൽ റോഡുകൾ ബ്ലോക്ക് ചെയ്തും ഗതാഗതം തടസ്സപ്പെടുത്തിയും പ്രതിഷേധങ്ങൾ നടന്നിരുന്നു എന്നാൽ ബന്ദ് കാര്യമായി എവിടെയും ഏറ്റില്ലെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് പലയിടത്തും ബന്ദിന് പ്രതിഫലനം പോലും ഉണ്ടായിരുന്നില്ലെന്ന് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല നഗരങ്ങളിലായുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ഭാരത് ബന്ദ് പരാജയപ്പെട്ടുവെന്നും ഇവർ പറയുന്നു മുംബൈയിൽ മോളുകളും കടകളുമെല്ലാം സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിച്ചു ഇതിന്റെ വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് ഒരു സ്ഥലത്തും ഗതാഗതം തടസ്സപ്പെട്ടില്ല ഭാരത് ബന്ദിന്റെ ലക്ഷണം പോലും മുംബൈയിൽ കാണാനില്ലെന്നാണ് ട്വിറ്ററിലെ പ്രതികരണം നോ ഭാരത് ബന്ദ് എന്ന ഹാഷ്ടാഗും ട്രെൻഡിങ്ങിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ പോലും ഭാരത് ബന്ദ് പരാജയപ്പെട്ടെന്നും ആരും അതിനെ സ്വീകരിച്ചില്ലെന്നും ഒരാൾ ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ മധ്യപ്രദേശിലും ഭാരത് ബന്ദ് യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല എല്ലാ പ്രവർത്തനവും സാധാരണ നിലയിൽ തന്നെ നടന്നു ഭോപ്പാലിലും ഇൻഡോറിലും തിരക്കേറിയ ദിവസം കൂടിയായിരുന്നു കടന്നുപോയത് പഞ്ചാബിൽ മാത്രമാണ് പ്രതിഷേധം നടന്നത് ഹരിയാനയിലും യു പിയിലും യാതൊരു ചലനവും ബന്ദിനെ തുടർന്ന് ഉണ്ടായില്ലെന്നും ബി ജെ പി അനുയായികൾ പറയുന്നു വ്യാജസമരത്തിന് ഇന്ത്യയിൽ എവിടെയും പിന്തുണ ലഭിച്ചില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടി ഇരുപത്തഞ്ചോളം ട്രെയിൻ സർവീസുകൾ ഭാരത് ബന്ദിനെ തുടർന്ന് മുടങ്ങിയതായി റെയിൽവേ അധികൃതർ പറഞ്ഞു യോഗേന്ദ്ര യാദവിനടക്കം പരിഹാസങ്ങളും നേരിടേണ്ടി വന്നു ഒഡീഷയിൽ ട്രെയിൻ തടഞ്ഞുവെന്ന യോഗേന്ദ്ര യാദവിന്റെ ട്വീറ്റിനായിരുന്നു പരിഹാസം മറ്റൊരാൾ ഭാരത് ബന്ദ് എവിടെയുമില്ലെന്നും താൻ രണ്ടു മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യുമെന്നും കഴിവില്ലാത്ത ആളുകൾ രാജ്യം തകർക്കാൻ ഇറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഇയാൾ കുറിച്ചു എന്നാൽ ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് ഭാരത് ബന്ദ് വിജയകരമായിരുന്നുവെന്നാണ് അവകാശപ്പെടുന്നത് എല്ലാം അടച്ചിടാൻ വേണ്ടിയല്ല ഈ ബന്ദ് നടത്തിയത് ജനങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട് സർക്കാരുമായുള്ള ചർച്ചയ്ക്കാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്നും ടിക്കായത്ത് പറഞ്ഞു